കെപിഎസ്ടിയെ നടപ്പിലാക്കി വരുന്ന ഗുരുസ്പർശം 2 പദ്ധതിയുടെ ഭാഗമായി ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തു. കെപിഎസ്ടിയെ ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 10 ക്ലാസ്സിൽ പഠിക്കുന്ന 10 കുട്ടികൾക്കാണ് സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി സംസ്ഥാനത്തൊട്ടാകെ 5 കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന ഗുരുസ്പർശം 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഡിജിറ്റൽ പഠന സൌകര്യം ഒരുക്കുന്നത്. ആറ്റിങ്ങൽ ഉപജില്ലയിലെ ആദ്യ പരിപാടിയുടെ ഉദ്ഘാടനം കെപിഎസ്ടിഎ സംസ്ഥാന പ്രസിഡന്റ് എം സലാഹുദ്ദീൻ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആർ ലതാദേവിക്ക് സ്മാർട്ട് ഫോൺ നൽകിക്കൊണ്ട് നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് രക്ഷിതാക്കൾക്ക് ഫോണുകൾ കൈമാറി. കെപിഎസ്ടിഎ ആറ്റിങ്ങൽ ഉപജില്ലാ പ്രസിഡന്റ് ടി യു സഞ്ജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ സാബു, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി സി എസ് വിനോദ്, മറ്റ് ഭാരവാഹികളായ എസ് ഭുവനേന്ദ്രൻ, എസ് മുഹമ്മദ് ഷിജു, പി എസ് ജൂലി, എൻ പുഷ്പ, കെ എസ് പുഷ്പചിത്ര എന്നിവർ സംബന്ധിച്ചു. ഇന്ന് ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂളില് പഠനോപകരണങ്ങളില്ലാത്ത 9 കുട്ടികൾക്ക് ഫോൺ വാങ്ങിക്കൊടുക്കുന്ന മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്ന ഒരു കെപിഎസ്ടിയുടെ ഗുരുസ്പർശം പരിപാടി നടപ്പിലാക്കുകയാണ്. ഒറ്റയ്ക്കല്ല, ഒറ്റപ്പെടുത്തില്ല, ഒപ്പമുണ്ട് കെപിഎസ്ടി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ 5 കോടി രൂപയുടെ പ്രോജക്റ്റാണ് കെപിഎസ്ടി നടപ്പിലാക്കി വരുന്നത്. കഴിഞ്ഞ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ 2.5 കോടി രൂപയുടെ ഗുരുസ്പർശം 1-ാം ഘട്ടം നടപ്പിലാക്കി, കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. ഇപ്പോൾ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾക്ക് പുറമേ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെയും അതുപോലെ ആരോഗ്യ മേഖലയിലുമൊക്കെ ഒരുപാട് സഹായങ്ങൾ കെപിഎസ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 163 ഉപജില്ലകളിലും നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ഉപജില്ലയിൽ ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂളിൻ്റെ യൂണിറ്റിൻ്റെ വകയായി 9 പാവപ്പെട്ട കുട്ടികൾക്ക് കണ്ടെത്താൻ സാധിച്ചത്. 10-ാം ക്ലാസ്സിലെ വിദ്യാലയത്തിൽ 9 കുട്ടികൾക്കാണ് ഇനി ഇത്തരത്തിലുള്ള ഓൺലൈൻ പഠനത്തിലുള്ള സൗകര്യം ഇല്ലാത്തത്. അവർക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാൻ ഈ യൂണിറ്റ് കാണിച്ച സന്മനസ്സിനെ കെപിഎസ്ടിഎ സംസ്ഥാന സമിതി മുക്താണ്ടം പ്രശംസിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കണമെന്ന് സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ സ്ഥലത്തും അധ്യാപകർ തന്നെ ഇത് വാങ്ങിക്കൊടുക്കണം. അധ്യാപകരുടെ മേൽ ചില സമിതികൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്, അത് അംഗീകരിക്കാൻ കഴിയില്ല. പഠനം അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ഒരു സർക്കാരിൻ്റെയും ഭരണഘടനാപരമായ ബാധ്യതയാണ്. അതിന് സർക്കാർ തയ്യാറാകണമെന്ന് ഇന്നലെ ഡിജിക്കും വിദ്യാഭ്യാസ സെക്രട്ടറിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കുമൊക്കെ കെപിഎസ്ടി നിവേദനം നൽകിയിട്ടുണ്ട്. അത് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി. എന്നാലും കെപിഎസ്ടിയെ സംബന്ധിച്ചോളം ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ള ദൗത്യവുമായി മുമ്പോട്ട് പോകുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പരിപാടി നടത്തുന്നത്. HP News, ആറ്റിങ്ങൽ.